നമ്മൾ ചെയ്തിരിക്കുന്നവർക്ക് ക്ലയൻറ്റിൻ്റെ ആഗ്രഹപ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ പോയിൻ്റ് പൾസ് എന്നോ അത് അങ്ങനെ ഒരു വ്യൂ ആണ് ക്ലയൻറ്റ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്പ് ഒട്ടിക്കുമ്പോൾ സെൻട്രൽ പോയിൻ്റ് പൾസിനുള്ള ആ രീതിക്കാണ് നമ്മൾ ഒട്ടിക്കുന്നത്. സെൻട്രൽ പോയും നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ടൈപ്പ് ഒട്ടിക്കുന്നത്. ടെക്സ് അറിയാൻ വേണ്ടി എസ് ഒ ഫീനാണ്, റയൽ ടെക്സിൻ്റെ എസ് ഒ ഫീനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ ലൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മൊത്തം ബ്ലേഡിനെ ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ നമ്മൾ ടാപ്പ് ഒട്ടിച്ചേക്കുന്ന ആംഗിളിലായിരിക്കണം നമ്മൾ ഈ ചീർപ്പ് വലിക്കേണ്ടത്. നമ്മൾ ഒട്ടിച്ചൊരു രീതി നമ്മുടെ കാൽക്കുലേഷനിലുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ ചീർപ്പ് വലിക്കേണ്ടത്. ആ ഒരു സെൻറ്റർ പോയിൻ്റ് ലക്ഷ്യമാക്കി തന്നെ വലിക്കണം. ഒരു ആംഗിളിൽ നിന്ന് വലിച്ച് വലിച്ച് ആ ഒരു പോയിൻറ്റിനെ ലക്ഷ്യമാക്കി തന്നെ വലിച്ച് എടുക്കുക. അതിനുശേഷം ഒന്ന് വാടിയതിന് ശേഷം നൈസായിട്ട് ഒരു സാധാ പുട്ടി ബ്ലേഡ് വെച്ച് ഒന്ന് ഫ്ലാറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഫ്ലാറ്റ് ചെയ്തെടുത്താൽ പെർഫെക്റ്റായിട്ട് ഈ സാധനം കിട്ടും. Thank you.
പോയിന്റ് ആയിട്ട് റൗണ്ട് മെഡിൽ വന്നോടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ മാറ്റാണ്. ആ ടേബിൾ മാറ്റ് കൊണ്ടാണ് നമ്മൾ സെൻറ്റർ പോയിന്റ് കറക്റ്റ് ചെയ്യുന്നത്. അതിൽ ഞാൻ ഉപയോഗിക്കുന്നത് ചെറിയ പുട്ടി ബ്ലേഡാണ്, ഒരു 4 ഇഞ്ച് പുട്ടി ബ്ലേഡിനാണ് ഞാനിത് ഇടുന്നത്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് ചെറിയ ബ്ലേഡ്. വലിയ ബ്ലേഡൊന്നും ഉപയോഗിക്കരുത്, കാരണം ഉപയോഗിച്ചാൽ നമുക്ക് ആ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടില്ല. ചെറിയ ബ്ലേഡാകുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഞാൻ ചെറിയ ബ്ലേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, 4 ഇഞ്ച് സാധാ ഹാൻഡിലില്ലാത്ത ബ്ലേഡ്. അപ്പോൾ ബേസ് അടിക്കുകയാണ്. ബേസ് മാജിക് ബ്ലാക്കാണ് ഇൻഡിഗോൻ്റെ. സാധാരണ ഞാൻ ഫൗണ്ടേഷൻ ബ്ലാക്കൊക്കെയാണ് അടിക്കുന്നത്. അപ്പോൾ ഒരു ഇതിലിപ്പോൾ മാജിക് ബ്ലാക്കാണ് നമ്മൾ ബേസായിട്ട് ഉപയോഗിക്കുന്നത്. നല്ല ഫില്ലാക്കി അടിക്കുക, നല്ല കവറിങ് ആക്കി അടിച്ചാലേ നമുക്ക് ക്ലിയറായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് പരമാവധി ക്ലിയറാക്കി അടിച്ചിരിക്കണം. നല്ലപോലെ ബ്ലാക്ക് ഉണങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് കോപ്പറാണ് ഉപയോഗിക്കുന്നത്. അതായത് സെൻറ്റർ പോയിൻ്റ് ഒഴിവാക്കി, സെൻറ്റർ പൾസ് പോയിൻ്റ് ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള ഭാഗത്ത് സ്റ്റാർട്ടിങ്ങിൽ കോപ്പർ ഉപയോഗിക്കുന്നത്. കോപ്പർ ഫില്ലായിട്ട് ഉപയോഗിക്കരുത്, സെൻറ്റർ മാത്രം. ഒരു മൈൻഡിൽ നമ്മൾ ഒരു റൗണ്ട് കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു ആംഗിളിൽ മാത്രം കോപ്പർ അടിക്കുക.
ലാസ്റ്റ് കളറ് ഞാൻ ഉപയോഗിക്കുന്നത് ഗോൾഡും കോപ്പറും മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ആ കോപ്പറിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടൊരു കളർ കിട്ടും, നമ്മുടെ ബ്രോൺസിൻ്റെ ഒരു ഷെയ്ഡിൽ വരുന്നൊരു കളർ കിട്ടും. അപ്പോൾ അത് കോപ്പർ കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഫുള്ളായിട്ട് ചെയ്യരുത്, അപ്പോൾ ഒരു മീഡിയം സൈഡുകളിൽ. ഇപ്പോൾ വീഡിയോ കാണുന്നവർ തന്നെ നമ്മൾ ഫില്ലായിട്ട് ചെയ്യാണ്ടാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് ആ ഒരു കളറും കൂടി അതിനോട് ലയിപ്പിച്ച് കൊടുക്കുക. പരമാവധി സ്പോഞ്ചിന് ചെയ്താൽ പെർഫെക്റ്റായിട്ട് കിട്ടും, കട്ട കുത്താതെ കിട്ടും. അപ്പോൾ ഞാൻ ഫോം സാധാരണ സ്പോഞ്ചിനാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബാക്കി വരുന്ന ഔട്ട് ഏരിയയിൽ ചെയ്യുന്നത് തനി ഗോൾഡാണ്. ഗോൾഡും അതുമായി തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക സ്പോഞ്ചിന്. അപ്പോൾ നമ്മൾ സെൻട്രൽ വന്നേക്കണ ഡിസൈനിന് കൊടുക്കാൻ പോകുന്ന കളർ എന്ന് പറഞ്ഞാൽ സിൽവർ വിത്ത് ബ്ലൂ സ്റ്റെയിനറാണ്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊരു ബ്ലൂ മെറ്റാലിക് ബ്ലൂ ഷെയ്ഡാണ് മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതും സ്പോഞ്ചിന് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. നല്ല രീതിയിൽ കോപ്പർ വശത്തേക്കൊന്നും ആകാത്ത രീതിയിൽ പതുക്കെ ആണ് അത് ചെയ്തെടുക്കുന്നത്. വേറെ ഒന്നുമില്ല, കോപ്പറിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഷെയ്ഡിനൊരു വ്യത്യാസം കാണിക്കും. അപ്പോൾ അതിലേക്ക് പോകാത്ത രീതിയിലാണ് ഈ ഫ്ലവറിൽ മാത്രം കൊള്ളിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാൽ മാത്രമാണ് ആ ബ്ലൂവിന് എഫക്റ്റ് കിട്ടുകയുള്ളൂ.